നൈജീരിയയിൽ അക്രമികൾ പാരിഷ് റെക്ടറിക്ക് തീവച്ചതിനെ തുടർന്ന് റെക്ടറിയിൽ ഉണ്ടായിരുന്ന വൈദികന് ദാരുണാന്ത്യം. മിന്നാരൂപതയിലെ കഫിൻഗോറോ ഗ്രാമത്തിലുള്ള വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിലാണ് അക്രമ സംഭവം ഉണ്ടായത്. ഇടവക വികാരി ഫാദർ ഐസക്കാണ് കൊല്ലപ്പെട്ടത്. ദേവാലയത്തിനടുത്തുള്ള കെട്ടിടത്തിൽ നിന്ന് വൈദികന്റെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെടുത്തു. കൊള്ളക്കാരാണ് ദേവാലയം ആക്രമിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഫാദർ ഐസക്കിനോടൊപ്പം ഉണ്ടായിരുന്ന ഫാദർ കോളിൻസ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നൈജീരിയയിലെ ക്രിസ്ത്യൻ അസോസിയേഷന്റെ പ്രാദേശിക ശാഖ ചെയർമാനായിരുന്നു ഫാദർ ഐസക്. ആക്രമണത്തെ അപലപിച്ച നൈജർ ഗവർണർ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നൈജീരിയയിൽ തുടർച്ചയായി വൈദികരും സന്യസ്തരും അക്രമങ്ങൾക്കിരയാകുന്നതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശത്തെ വിശ്വാസി സമൂഹവും സഭാ നേതൃത്വവും.